BGMI. ഒരുപക്ഷെ മഴുവലിച്ചെറിഞ്ഞ പരശുരാമൻ മനോഹര കേരളത്തെ സ്വപ്നം കണ്ട പോലെ, കറുപ്പിന്റെയും വെളുപ്പിന്റെയും പേരിൽ മനുഷ്യർ തമ്മിലടിച്ചപ്പോൾ വെളിവുണ്ടാകുമെന്ന് മണ്ടേല സ്വപ്നം കണ്ട പോലെ, ബ്രിട്ടൻ ഭരിച്ച ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചു മടിപ്പിച്ചപ്പോൾ സ്വാതന്ത്ര്യം എന്ന മൂന്നക്ഷരത്തെക്കുറിച്ച് വിപ്ലവകാരികൾ സ്വപ്നം കണ്ട പോലെ, സ്വപ്നം കണ്ടതെല്ലാം ഉള്ളം കൈയിലാക്കി ആറടി മണ്ണിൽ അന്തി ഉറങ്ങുന്ന നേരം തന്റെ പിന്തലമുറയെങ്കിലും നേർവഴിക്ക് പോകണമെന്ന് സ്വപ്നം കണ്ട ഇതിഹാസങ്ങളെപ്പോലെ, നേടും സ്മോക്കും വലിച്ചെറിഞ്ഞ് M4 AKM ചേർത്തു പിടിച്ച് എരിഞ്ഞു തീരുന്ന MHകളെ പിടിച്ചു നിർത്തി ഇഞ്ചുകൾ വലിപ്പമുള്ള സ്ക്രീനിൽ വിരലോടിച്ച ഓരോ ഗെയിമേഴ്സും നാളെ ഇതിലൊരു ഭാവിയുണ്ടെന്ന് സ്വപ്നം കണ്ട പോലെ, ആളില്ലാത്ത യൂട്യൂബ് ലൈവുകളിൽ തങ്ങളുടെ സ്കില്ലും റഷും പുഷും കാണാൻ ആയിരങ്ങളെത്തുമെന്നും കുത്തുവാക്കുകൾ കൊണ്ട് നോവിച്ചവരുടെ മുന്നിൽ എന്തെങ്കിലും തല ഉയർത്താൻ കഴിയുമെന്നും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് സ്വപ്നം കണ്ട പോലെ, പ്ലേസ്റ്റോറിലെ ശതകോടി ആപ്പുകൾക്കിടയിൽ മറന്നുപോയ BGMI തിരിച്ചു വരുമെന്ന് തന്നെയാണ് ഓരോരുത്തരും സ്വപ്നം കാണുന്നത്. ഒരു കാര്യം അറിയാം, ഞാൻ ഈ വീഡിയോ ഇടുന്ന ഈ സമയം വരെ BGMI തിരിച്ചുവരവിനെ പറ്റി അപ്ഡേറ്റുകളില്ല, വാർത്തകളില്ല, ഫീഡുകളില്ല. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കളിക്കുന്ന ഒരു ഗെയിം തങ്ങളുടെ ആരാധകർക്ക് വേണ്ടി ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള സൗകര്യം നൽകി ഒരു റെക്കോർഡ് സ്വന്തമാക്കി എന്നല്ലാതെ, ഒരു സുപ്രഭാതത്തിൽ പ്ലേസ്റ്റോറിൽ നിന്ന് മറന്ന BGMI എന്ന് വരുമെന്നോ ഇനി വരുമെന്നോ ക്രാഫ്റ്റ് ആൻഡ് ഒഫീഷ്യൽസ് വ്യക്തമാക്കിയിട്ടില്ല. പിന്നെ 10 മിനിറ്റിനകം വരും, നാളെ നട്ടുച്ചയ്ക്ക് 12 രാഹുകാലത്തിന് മുന്നേ വരുമെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇടുന്ന യൂട്യൂബേഴ്സിന്റെ വീഡിയോയ്ക്ക് നിങ്ങൾ ചെവി കൊടുക്കാതിരിക്കുക. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഒരു നാടിനു വേണ്ടി, ഒരു തലമുറയ്ക്ക് വേണ്ടി നിരോധനമെന്ന ചട്ടം നടപ്പിലാക്കി പറഞ്ഞുവിട്ട ഗവൺമെന്റിന്റെ പരിഷ്കാരങ്ങളെ തിരുത്തിക്കുറിച്ച് മാറ്റങ്ങൾ അണിനിരത്തി ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ BGMI വന്നിട്ടുണ്ടെങ്കിൽ അതങ്ങ് ചുമ്മാ പോകാനല്ല. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്.